ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ഈ ഒരു സ്പ്രിംഗ് വൈബിലുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്, ഒരു പീച്ചി മേക്കപ്പ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു മോണോക്രോമാറ്റിക് പോലത്തെ ഒരു ലുക്കാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗ്ലോയി സ്കിന്നും ഭയങ്കര എളുപ്പം നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണിത്. അപ്പോൾ നമുക്ക് അധികം താമസിയാണ്ട് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഞാൻ എൻ്റെ മുഖത്തൊരു മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്. ഇത് ന്യൂട്രോജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസർ. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ പോളം ഒന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൺസീലർ ഇങ്ങനെ ഇടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂസ് ട്രാൻസ്ലൂസൻ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു അനസ്താസിയ ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞ അവരുടെ റിവേറ പാലറ്റ് എടുക്കുകയാണ്. അതിൽ നിന്ന് ഈ ഒരു പീച്ചി ഷെയ്ഡ് എടുത്തിട്ട് ഒരു ഫ്ലഫി ബ്രഷ് ഉപയോഗിച്ച് ക്രീസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഡിഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോൾ കണ്ണിൽ ഞാൻ ഒരു കളർ മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് ആ കളർ തന്നെ കൺപോളയിലും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക പാക്ക് ചെയ്തിടാണ്. അപ്പോൾ കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് കണ്ണിൻ്റെ പോളയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്തെ കണ്ണിലും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ കളർ കുറച്ച് ലൈറ്റ് ആയ പോലെ തോന്നിയുണ്ട്. അനസ്താസിയയുടെ ഈ പ്രിസം പാലറ്റിൽ നിന്ന് ഈ ഒരു കളർ എടുക്കുകയാണ്. ഇതും അതുപോലത്തെ ഒരു കളറാണെങ്കിലും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ അത് എടുത്തിട്ട് എൻ്റെ കൺപോളയിൽ കുറച്ചൊന്ന് പാക്ക് ചെയ്തിടാണ്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലം എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അടുത്തത് ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച പാലറ്റിലൊരു ബ്രൗൺ ഐ ഷാഡോ ഉണ്ട്. അപ്പോൾ അതൊരു ആംഗിൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഒരു വിങ് ലൈനർ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിനൊരു ലിഫ്റ്റ് കിട്ടും അങ്ങനെ. അടുത്ത് ഞാൻ മുഖത്തൊരു പ്രൈമർ ഇടാൻ പോവാണ്. അപ്പോൾ പ്രൈമറിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എൽഫിൻ്റെ പോർലെസ് പട്ടി പ്രൈമറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊരു പോ ഫില്ലിംഗ് പ്രൈമറാണ് കേട്ടോ. അപ്പോൾ നല്ല നമ്മുടെ പോസൊക്കെ ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ആൻഡ് ഔട്ട് ആവും. അടുത്തത് ഞാൻ ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഫെൻറ്റി ബ്യൂട്ടിയുടെ പ്രോ ഫിൽട്ടർ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണ്. കാരണം എനിക്ക് പൊതുവേ ഡ്രൈ സ്കിന്നാണ്, മാത്രമല്ല എനിക്ക് ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു നല്ലൊരു ഡ്യൂയി ഫിനിഷുള്ള ഒരു ഫൗണ്ടേഷനാണ്, മാത്രമല്ല നല്ല കവറേജും ഉണ്ട്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഷെയ്ഡ് 300 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ തീരെ സൂട്ടാവില്ല. അപ്പോൾ അടുത്തത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നമ്മൾ കൺസീലർ ഇടാൻ പോവാണ്. ഇത് സ്മാഷ് ബോക്സിൻ്റെ സ്റ്റുഡിയോ സ്കിൻ കൺസീലറാണ്. ഇത് ഒരു ലൈറ്റ് മീഡിയം കവറേജ് ഉള്ള കൺസീലറാണ്, ഫുൾ കവറേജ് കൺസീലർ അല്ല. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് മീഡിയം വാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സൈഡ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാണ്, എന്നിട്ട് അപ്പുറത്തെ സൈഡ് ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പിക്സിയുടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കൺസീലർ ബ്ലെൻഡ് ചെയ്യാണ്. എന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ ലൂസ് ഫിനിഷിംഗ് പൗഡറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് 20. പക്ഷേ ഈ സെറ്റിംഗ് പൗഡറിൻ്റെ കളർ കുറച്ച് ഡാർക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഇപ്പോൾ 20 ഉപയോഗിക്കുന്നതിന് പകരം 15 ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ അടുത്ത സൈഡും ഞാൻ ബ്ലെൻഡ് ചെയ്യാണ് കൺസീലർ, എന്നിട്ട് അതേ സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് റിയൽ ടെക്നിക്സിൻ്റെ സെറ്റിംഗ് ബ്രഷ്. അപ്പോൾ അടുത്തത് ഞാനൊരു ബ്രോൺസറാണ് ഇടാൻ പോകുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കളർ ഐക്കോൺ ബ്രോൺസർ. ഇതിൻ്റെ ഷെയ്ഡ് വാട്ട് ഷെയ്ഡി ബീച്ചസ്. ഇത് നല്ല വാം ആയിട്ടുള്ള ഒരു ബ്രോൺസറാണ്. എനിക്ക് ബ്രോൺസർ ഞാൻ കാര്യമായിട്ട് ഇടുന്നുണ്ട്. കാര്യം ബ്രോൺസർ ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് ആ ഒരു എന്താ പറയുക ഒരു ഡയമെൻഷൻ വരും. നമ്മൾ ഫൗണ്ടേഷൻ മാത്രം ഇട്ട് കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രോൺസർ കാര്യമായിട്ട് ഇടുന്നത്. അടുത്തത് ബ്ലഷാണ്. ഇത് കണ്ടില്ല, ഒരു നെയിൽ പോളിഷ് ബോട്ടിൽ പോലെ ഇരിക്കുന്നെങ്കിലും അല്ല. ഇത് അപ്യൂ എന്ന് പറഞ്ഞൊരു കൊറിയൻ ബ്രാൻഡിൻ്റെ ജ്യൂസി പാങ് ബ്ലഷറാണ്. ഇതൊരു ലിക്വിഡ് ബ്ലഷാണ്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഇട്ടിട്ട് ഒരു സ്റ്റിപ്ലിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഡോട്ട്സ് പോലെ ഇട്ടിട്ട് സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ആ കളർ. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഫിനിഷാണ് ഇതിന്. ഭയങ്കര ഡ്യൂവി ആയിട്ടുള്ളൊരു ഗ്ലോയി ലുക്ക് തരുന്നൊരു ബ്ലഷാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഹൈലൈറ്റർ ഇടുന്നില്ല. കണ്ടില്ലേ ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ തന്നെ ആ ബ്ലഷിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്തത് ഞാൻ എസെൻസിൻ്റെ ലാഷ് പ്രിൻസസ് മസ്കാരയുടെയാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് മസ്കാരയാണ്. അപ്പോൾ ഞാൻ മസ്കാര ഇട്ടിട്ട് മുകളിലും താഴെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ മുകളിലിട്ടതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ കൺപോളയിൽ ഇട്ട അതേ കളറ് താഴെയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ പിന്നെ ഞാൻ മസ്കാര ഇടുന്നുള്ളൂ, നമ്മുടെ ഐ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ കളർ ഇട്ടിട്ട് ആ ബ്രൗൺ ഐ ഷാഡോയും കുറച്ചിടുന്നുണ്ട്, എന്നിട്ട് മസ്കാര ഇടുന്നു. ഇനി ഞാൻ എൻ്റെ മുഖം ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോർഫിയുടെ കണ്ടിന്യൂസ് സെറ്റിംഗ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ്റിംഗ് സ്പ്രേ, ഓൾമോസ്റ്റ് തീർന്നു. മുഖം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ കീക്കോൻ്റെ ഒരു ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പൊന്ന് ലൈൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ കാറ്റ് വോണ്ടിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കുകയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്, ലൊലീറ്റ 2 എന്ന് പറഞ്ഞൊരു ഷെയ്ഡിൽ. ഒരു പീച്ചി പോലത്തെ ഒരു കളറാണ്, കണ്ടില്ലേ നമ്മുടെ ഐ ലുക്കിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിടാണ്. പക്ഷേ എനിക്കിത് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പിക്സി ബ്യൂട്ടിയുടെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കുകയാണ്. ഇത് കോറൽ ബാംഗ്ലൂർ, ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുഖത്ത് മേക്കപ്പൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു ഫ്രഷ് ലുക്കിംഗ് സമ്മർ മേക്കപ്പ് ലുക്കാണ്. ഗ്ലോയി ആയിട്ടുള്ള ഫ്രഷ് ലുക്കിംഗ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണിത്.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.